സോഫിയ പർവീന്റെ ആത്മഹത്യാ കേസിൽ പോലീസ് സ്റ്റേഷനിലെത്തി സമരം ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ വാദം. തീവ്രവാദം സംബന്ധിച്ച പരാമർശം കോടതിയിൽ പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ്. സമരവുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത അൽഅമീൻ, അഷ്റഫ്, നജീബ് എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസിന്റെ വിവാദമായ പരാമർശമുള്ളത്. സമരത്തിനിടെ ഡിഐജിയുടെ കാർ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞ് നാശനഷ്ടം വരുത്തിയിരുന്നു. ജലപീരങ്കിയുടെ മുകളിൽ കയറി കൊടി നാട്ടി. പൊതുമുതൽ നശിപ്പിച്ചതടക്കം കുറ്റം ചുമത്തി 12 പേരെ പ്രതികളാക്കി കേസെടുത്തിരുന്നു. ഇതിൽ അറസ്റ്റ് ചെയ്ത 3 പേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് നേതാക്കൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് ആരോപിക്കുന്നത്. കൂടാതെ പോലീസിന്റെ തീവ്രവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. സമരം ചെയ്യുന്നവരെ തീവ്രവാദിയാക്കുന്ന പോലീസ് നയം കേരളത്തിന് അപമാനമെന്ന് അൻവർ സാദത്ത് എംഎൽഎ വ്യക്തമാക്കി. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് നിയമവിദ്യാർത്ഥി മോഫിയ മരിച്ച സംഭവത്തിൽ ആലുവയിൽ അൻവർ സാദത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന അക്രമ സമരം പ്രതിയെ സഹായിച്ചതിലുള്ള ജാള്യം മറയ്ക്കാനാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നേ ഉയർന്നിരുന്നു. പരാതിയുമായി മോഫിയുടെ മാതാവ് എംഎൽഎയെ നേരത്തെ കണ്ടിരുന്നു. എന്നാൽ എംഎൽഎ വിഷയം ഗൗരവമായി കണ്ടില്ല എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. തിങ്കളാഴ്ച ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ മധ്യസ്ഥ ചർച്ചയിൽ പ്രതിക്ക് ശുപാർശയുമായി എത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായിരുന്നു. പ്രതിയെ സഹായിച്ചത് പുറത്തു വരുമെന്ന് അറിഞ്ഞാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് കുത്തിയിരുപ്പ് സമരം നടത്തിയത്. കളമശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും കടുങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ അംഗവുമായ ടി കെ ജയൻ, കടുങ്ങല്ലൂർ 68 നമ്പർ ബൂത്ത് പ്രസിഡന്റ് അഫ്സൽ എന്നിവരാണ് പ്രതി മുഹമ്മദ് സുഹൈലിനൊപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. അഫ്സലിന്റെ അടുത്ത ബന്ധുവാണ് മുഹമ്മദ് സുഹൈൽ. സുഹൈലിന് ശുപാർശയുമായി കുട്ടി സഹാക്കൾ സ്റ്റേഷനിൽ വന്നെന്ന് മോഫിയുടെ പിതാവും ആരോപിച്ചിരുന്നു. അത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളാണെന്ന വിവരം പുറത്തുവരികയും ചെയ്തു. പ്രതിക്കൊപ്പം പോയ ടി കെ ജയൻ ഉൾപ്പെടെയുള്ളവർ വ്യാഴാഴ്ച ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിരുന്നു. സുഹൈലിന്റെ ബന്ധുവായ അഫ്സൽ വിളിച്ചതനുസരിച്ചാണ് താൻ സ്റ്റേഷനിൽ പോയതെന്നാണ് ടി കെ ജയൻ പറഞ്ഞത്. നിയമവിദ്യാർത്ഥി മോഫിയ പർവീൻ ഭർത്തൃവീട്ടിൽ കൊടിയ പീഡനം നേരിട്ടതായി റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. കല്യാണത്തിന് നൽകിയ സ്വർണത്തിന് പുറമെ കൂടുതൽ സ്വർണവും ഭർത്താവ് മുഹമ്മദ് സുഹൈലും വീട്ടുകാരും ആവശ്യപ്പെട്ടു. മോഫിയ പർവീന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പരാതി നൽകിയിട്ടും കൃത്യമായ അന്വേഷണം നടത്താതിരുന്നെന്നും പെൺകുട്ടിയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിഎയെ സസ്പെൻഡ് ചെയ്തിരുന്നു. മോഫിയ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമൊപ്പം സിഐ സുധീരന്റെ പ്രവൃത്തിയും കാരണമായിട്ടുണ്ടെന്ന് പോലീസിലുള്ളവർ തന്നെ പറഞ്ഞിരുന്നു. എന്തുതന്നെയായാലും ഇപ്പോൾ പുറത്തുവരുന്നത് മോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തി സമരം ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടോ എന്ന സംശയമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.